ഇവിടെ ഫേസ് കാണിക്കാനായിട്ടൊരു തിരുമടി ഉണ്ടായിരുന്നു. ഡി എസ് എൻ ആർ സ്റ്റാർസ് എന്ന് പേരിട്ടതിന് കാരണം ഞങ്ങൾക്ക് അധികം വ്യൂവേഴ്സും ഇല്ല. പിന്നെ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്തുട്ടാ, ആരാണെന്ന് ഞങ്ങൾ അല്ലേ, ആരാണ് ഞാൻ, ആരാണ്, അതെ, എന്താണ്, എവിടെയാണ്, ഞങ്ങളുടെ ജോലി എന്താണ്, ഞങ്ങളുടെ വീട് എവിടെയാണ്, നാട് എവിടെയാണ് അല്ലേ, എല്ലാവരും ചോദിക്കുന്നുണ്ട്. അപ്പൊ എവിടെയാണ്, എന്താണ് കാര്യങ്ങളൊക്കെ. അപ്പൊ അതിനെ കുറിച്ചൊരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പൊ ഞങ്ങളുടെ കാര്യങ്ങളും ഞങ്ങളുടെ വിവരങ്ങളും ഞങ്ങളെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ ഡീറ്റെയിൽസും പറയാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നേക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് തുടങ്ങാല്ലേ. അപ്പൊ നമുക്ക് വീഡിയോ എന്റെ പേര് സന്ദീപ്. ഞാൻ കൃഷ്ണ. ഞങ്ങളുടെ വീട് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കൊടുങ്ങല്ലൂർ മേത്തല. മേത്തല എല്ലാവരും കൊടുങ്ങല്ലൂർ അമ്പലം കേട്ടിട്ടുണ്ടാവും. അപ്പൊ അമ്പലത്തിന്റെ അവിടെ നിന്ന് ഒരു 2 കിലോമീറ്റർ ഉള്ളു ഞങ്ങളുടെ വീട്ടിലേക്ക്. അതെ, അതാണ് ഞങ്ങളുടെ സ്ഥലം. അപ്പൊ എന്റെ വീടും എടുത്ത് തന്നെയാണ്. എന്റെ വീട് എന്റെ അവിടെ നിന്ന് 1 കിലോമീറ്റർ ഉള്ളു വ്യത്യാസമുള്ളു. പിന്നെന്ന് വെച്ചാല് പിന്നെ എന്താ പറയാ, പറഞ്ഞോളൂ. പിന്നെ ഞങ്ങളുടെ വീട്ടിലാരൊക്കെയുണ്ട്, ഇവിടെ അമ്മയാണ്, ചേട്ടായിക്ക് അമ്മ മാത്രമേ ഉള്ളൂ. അച്ഛൻ ഒരു 5 വയസ്സിലല്ല, ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് മരിച്ചത്. പഠിക്കുമ്പോ മരിച്ചു പോയിട്ടുണ്ട്. പിന്നെ ഇവിടെ ചേച്ചിയുണ്ട്, ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ് രണ്ട് കുട്ടികളുണ്ട്. ഇവിടെ അടുത്തേക്ക് തന്നെ എൻ്റെ കൊടുത്തേക്കണം. അതെ, അതും ഇവിടെ നിന്ന് 1 കിലോമീറ്ററോളം ദൂരം ഉള്ളു. ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ട് 15 കൊല്ലത്തോളമായി. അല്ലെ, മൂത്തുട്ടി 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു, രണ്ടാമത്തെ ആള് എത്രയിലാണ്, 6ൽ, രണ്ടാമത്തെ ആള് 6ലാണ് പഠിക്കുന്നത്. അപ്പൊ അതാണ് ചേച്ചിയുടെ വീട്ടില്. പിന്നെ ഇവിടെ അമ്മ, ഞാൻ, പിന്നെ എത്ര പേര്, 5 പേരും. 5 പേരാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. ജാനിന്റെ പേര് ദ്യുതി എന്നാണ്, അല്ലെ, നിച്ചുവിന്റെ പേര് ദീക്ഷ എന്നാണ്. അല്ലെ, അമ്മ അമ്മിണി, അച്ഛൻ സദാശിവ്. എന്നുവെച്ചാല് എൻ്റെ വീട്ടില് അമ്മയും അച്ഛനും ഒരു അനിയത്തിയാണ് എനിക്കുള്ളത്. അവളെ മാരേജ് കഴിഞ്ഞ് അവള ഞാറക്കൽ, ഞാറക്കലേക്കാണ് കല്യാണം കഴിച്ചിട്ടേക്കുന്നത്. ചെറായി, അല്ല, ചെറായി എന്നാലും കേട്ടുണ്ടാവില്ല, ചെറായി ബീച്ച് അവിടെ നിന്ന് കുറച്ചും കൂടെ ഉള്ളു. അപ്പം അങ്ങനെ അതാണ് എൻ്റെ വീട്ടിലെ വിശേഷം. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ പറയാ, ഞങ്ങളെ കുറിച്ച് പറയാനുള്ളത് ജോലി, ഞങ്ങളുടെ ജോലിയാണ്. നിന്റെ ജോലി എന്താണ്? എനിക്ക് 2 പിള്ളേരെ മേക്കലാണ് എൻ്റെ ജോലി. ഇപ്പോഴത്തെ മേക്കല 2 പിള്ളേരെ നോക്കലാണ്. പിന്നെ എനിക്ക് ആദ്യം ജോലി ഉണ്ടായിരുന്നു ഒരു കൺസ്ട്രക്ഷൻ ഓഫീസിലായിരുന്നു. പിന്നെ അവിടെ ജോലി ഉണ്ടായിരുന്നു. ഞാൻ പഠിച്ചത് ITI ആണ്, സിവില്. അപ്പൊ അത് ബേസ് ചെയ്തിട്ടുള്ളൊരു ജോലിയായിരുന്നു. പിന്നെ എന്തുട്ടാ, ഇപ്പൊ ഞാൻ പോവാത്ത എന്താണെന്ന് വെച്ചാല് ജാനിക്കുടിയിലല്ല, നിച്ചുവിന് മുന്നേ പ്രഗ്നന്റ് ആയപ്പോ നിർത്തിയതാണ് ഞാൻ ജോലി. പിന്നെ എനിക്ക് ഒരു വയസ്സ് കഴിഞ്ഞിട്ട് പോവാന്ന് വിചാരിച്ചതാണ്. നിച്ചു കഴിഞ്ഞപ്പോ തന്നെ ഇല്ല, 1 വയസ്സ് കഴിഞ്ഞപ്പോ, 3 വയസ്സ് കഴിഞ്ഞപ്പോ. അപ്പൊ അത് കഴിഞ്ഞപ്പോ അവളെ നേഴ്സറി വിട്ടിട്ട് പോവാന്ന് വിചാരിച്ചു. ഞാനിനെയും കൂടി നേഴ്സറി വിട്ടിട്ട് ജോലിക്ക് പോണം എന്നാണ് വിചാരിക്കണതില്ല. പിന്നെ ഞാനങ്ങനെ പോകും. പിന്നെ ചേട്ടായിട്ട് ജോലി എന്തിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്ടർ ഫിൽറ്ററിന്റെ വർക്കാണ്. വാട്ടർ ഫിൽറ്ററിൻ്റെ വർക്കുണ്ട്. പിന്നെ സുരേഷേട്ടനൊപ്പം വർക്കുണ്ട്. സുരേഷേട്ടനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാവിഞ്ചി സുരേഷ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, കൊടുങ്ങല്ലൂരിൻ്റെ അഭിമാനമാണ്. കൊടുങ്ങല്ലൂരിൻ്റെ അല്ലേ കേരളത്തിൻ്റെ തന്നെ പറയണ പോലെ നല്ല കലാകാരനാണ്. നമ്മുടെ കൊടുങ്ങല്ലൂർ ഉത്സവമില്ലേ, താലപ്പൊലി, താലപ്പൊലിക്ക് ആണ് ഞങ്ങളെ പുതിയ ഐറ്റങ്ങൾ വയ്ക്കാറ്. ഞങ്ങളുടെ ഐറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് ചെയ്യണ ആന, അതുപോലെ വർക്ക് ചെയ്യണ ശില്പങ്ങളാണ്. മൂവിൻ മിറാക്കൾ എന്നാണ് ഞങ്ങളുടെ കമ്പനിയിലെ പേര്. അപ്പോൾ അതിൻ്റെ വർക്കാണ്. അപ്പൊ താലപ്പൊലിനെ കുറിച്ചൊക്കെ അറിയണവർക്കും വന്നവർക്കൊക്കെ ഇവരെ വർക്ക് എന്താണെന്ന് അറിയാൻ പറ്റും. ഞാൻ പറ്റിയ അതിൻ്റെ ഇടയിൽ അതിൻ്റെ ചെറിയൊരു വീഡിയോ ഇടാം. പിന്നെ എൻ്റെ
ഇപ്പൊ വാട്ടർ ഫിൽറ്റർ ഉണ്ടാവർക്കാണ് മെയിൻ ആയിട്ടുള്ളത്. കൊറോണ ഒക്കെ വന്ന കാരണം ഉത്സവങ്ങളും കാര്യങ്ങളൊക്കെ കുറവല്ലേ, അതിന്റെ പേരില് വർക്ക് തീരെ കുറവാണ്. കല്യാണം അതേപോലത്തെ ആഘോഷ പരിപാടിയൊക്കെ ഒക്കെ ഉണ്ടെങ്കിലാണ്, പാർട്ടി വൈസ് ഉള്ള പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് ഇതേപോലത്തെ വർക്ക് ഉള്ളത് ഉണ്ടാവാറുള്ളത്. പിന്നെ സിനിമയിലൊക്കെ ചെറിയ ചെറിയ ആർട്ട് വർക്കുകൾ കാര്യങ്ങൾ സുരേഷൻ്റെ വർക്കാണ്, ഞങ്ങൾ ഹെൽപ്പറായിട്ട് ഇങ്ങനെ പോകും. പിന്നെന്താ കൊറോണ ബാധിച്ചപ്പാണ് ഞങ്ങള് ആകെ. അതെ, കൊറോണ ഞങ്ങൾക്കല്ല, മൊത്തത്തിൽ ഒരു കൊറോണ ലോക്ക്ഡൗൺ കാര്യങ്ങളും വന്നപ്പോണ് അല്ലേ, ഭയങ്കരമായിട്ടും സാമ്പത്തികമായിട്ടും മോശമായി. അതായത് പണി മെയിനായിട്ടും കുറഞ്ഞ്, അതാണ് മെയിൻ വിഷയം. അപ്പൊ അതൊക്കെയാണ് ജോലി അല്ലേ. പിന്നെ ഞങ്ങൾ യൂട്യൂബ് തുടങ്ങാനുള്ള കാരണം തന്നെ ലോക്ക്ഡൗൺ ആണ്. കാരണം സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് എന്നപ്പോൾ എന്താണ് വാതിൽ തുറക്കണ്ടല്ലോ, പിന്നെ ആരോ ആരോ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വരണ്ടല്ലേ. ആരാണ് ജാനിയത്? ആരനത്? ജാനിയാണോ? ഹായ് ഇവിടുത്തെ രൂമ കൊടുത്തെ. ജാനി ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്നാണ് കേട്ടോ, കുറേ നേരം കിടന്നുറങ്ങണം, കറണ്ട് ഇല്ല. പ്രശ്നം ആകെ വെട്ടി വേർത്ത് വന്നേക്കണ പുള്ളി, അല്ലെങ്കിൽ കുറച്ചുകൂടെ നേരം കിടന്നുറങ്ങിയാനായിരുന്നു. പിന്നെ യൂട്യൂബ് തുടങ്ങാനായിട്ട്, അയ്യോ യൂട്യൂബ് തുടങ്ങാനായിട്ട് കാരണം ലോക്ക്ഡൗൺ ആണ്. അപ്പൊ ഞങ്ങൾ ചെയ്യണമെന്ന് കുറെ നാളായിട്ട് ആഗ്രഹിക്കുന്നത്. ഫേസ് കാണിക്കാനായിട്ട് ഒരിത്തിരി മടി ഉണ്ടായിരുന്നു. ആദ്യം ഞങ്ങൾ കുറച്ച് വീഡിയോ ഒക്കെ ഇട്ടിരുന്നു, മുഖം കാണിക്കാത്ത കുറച്ച് വീഡിയോ ഒക്കെ, അതൊക്കെ ഞങ്ങൾ ഡിലീറ്റ് ചെയ്ത് തുടങ്ങി. ചാനൽ തുടങ്ങിയിട്ട് 2018 ചാനൽ തുടങ്ങിയാണ്. ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴും മുഖം കാണിക്കാത്ത എന്തെങ്കിലും വീഡിയോ ഒക്കെ ഇടുമായിരുന്നു. ആരും ഉണ്ടായിരുന്നില്ല, 10 പേരൊക്കെ ഉണ്ടായുള്ളൂ കാണാനൊക്കെ. അല്ല, 10 പേരും ഉണ്ടായില്ല എന്ന് തോന്നുന്നു. എന്റെ പിന്നെ ഫസ്റ്റ് ഇട്ടത് ഞങ്ങൾ മറ്റേ കുക്കിംഗ് വീഡിയോ. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുഖം കാണിക്കാണ്ട് അതിന് വേണ്ടിയാണ് കുക്കിംഗ് വീഡിയോ ഇട്ടത്. അവൾക്ക് അത്യാവശ്യം കുക്കിംഗ് കാര്യങ്ങളൊക്കെ അറിയാപ്പ, ഏതായാലും അത് തന്നെ ഇടാന്നുള്ള വിചാരിച്ചാണ് അങ്ങനെ പൊക്കി പറഞ്ഞാണ്. എന്താണ് കുട്ടി സമ്മതിക്കുന്നില്ല. അപ്പൊ ഏപ്രില മെയ്യിലാ നമ്മ തുടങ്ങിയത് യൂട്യൂബ്. മെയ്യിൽ 21 ആയിട്ടാണ്. അതും ഞാൻ കൊറേ നാളെ അങ്ങനെ വിചാരിച്ചിട്ട് പെട്ടെന്ന് ഒരു ദിവസം, അതായത് വൈകുന്നേരം ഒരു 7 മണിയൊക്കെ ആയപ്പോ വാ നമുക്ക് എടുക്കാന്ന് പറഞ്ഞിട്ട് കറിയൊന്നും ഉണ്ടായില്ല, മുട്ട ഇരിക്കാണ് അല്ലെ. വിജയിക്കും ഇല്ല എന്നൊന്നും അറിയില്ല, വലിയ ചെലവില്ലാണ്ട് മുട്ട ചിക്കിയത് ഉണ്ടാക്കാന്നുള്ള ഇതിൽ ഫസ്റ്റ് ഇട്ട ഞങ്ങൾ മുട്ട ചിക്കിയതാണ്. അപ്പൊ ആ ചാനലിന് പ്രത്യേകിച്ച് പേരൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ്. നമ്മ ആദ്യം മുട്ടലിടുമ്പോ ഉണ്ടായില്ല, ഇല്ല ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഫസ്റ്റ് പേരൊന്നും ഉണ്ടായിരുന്നില്ല. എന്റെ അക്കൗണ്ടിന്റെ പേര് തന്നെ ആയിരുന്നു സന്ദീപ് എന്ന് ഇടക്കായിരുന്നു, അതായത് ഗൂഗിളിന്റെ അക്കൗണ്ട് തന്നെ ആയിരുന്നു കിടന്നിരുന്നത്. ഞാൻ എങ്ങനെയാണ് പേര് മാറ്റുന്ന കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടായിരുന്നു. ഞങ്ങൾ യൂട്യൂബിൽ നോക്കിയിട്ടാണ് ഓരോന്ന് പഠിച്ചത്, ഓരോരുത്തരുടെ യൂട്യൂബ് വീഡിയോ ഒക്കെ കണ്ട് എങ്ങനെയാണ് പേര് മാറ്റുന്ന കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടായിരുന്നു ഇതിനെ കുറിച്ച് അല്ലെ. DsNr എന്ന് പേരിട്ടതിന് കാരണം ഡി എന്ന് പറയണത് ദീക്ഷ അല്ല, അല്ലല്ല ദ്യുതി എന്ന് പറയണതാണ് ഡി, ഡി എസ് എന്ന് പറയുന്നതാണ് സന്ദീപ്, എന്ന് പറയുന്നതാണ് നിച്ചു, ആർന്ന് പറയുന്നതാണ് രേഷ്ണ. കുറെ പേര് വെച്ച് എന്താണ് ഇങ്ങനത്തെ ഒരു പേരിട്ടാന്ന് വെച്ച്, അപ്പൊ ഞങ്ങൾ എല്ലാരും ഫസ്റ്റ് ലെറ്റർ വെച്ചിട്ട് DSLR ക്യാമറ എല്ലാവർക്കും അറിയാൻ പറ്റുമല്ല. അപ്പൊ അതുമായിട്ട് ഒരു നീച്ച് തോന്നി ഇങ്ങനെ പറഞ്ഞല്ലോ. അപ്പൊ അതന്നെ ഇങ്ങനെ ഇട്ട് സ്റ്റാർസും അങ്ങനെയാണ് ആ പേരിട്ടത് കേട്ടോ. പിന്നെ പിന്നെന്താ പറയാ, പിന്നെ ഞങ്ങൾ പതുക്കെ പതുക്കെ ശരിക്കും പറഞ്ഞ വ്ളോഗായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം, ഫാമിലി വ്ളോഗ്. പിന്നെ അതുപോലെ ആദ്യത്തെ വീഡിയോ ഇട്ടപ്പോൾ എല്ലാവർക്കും അയച്ചു കൊടുക്കാനൊക്കെ ഒരു മടിയായിരുന്നു, കാരണം വീഡിയോ ഒന്നുമില്ല, പിന്നെ അവിടനെ എല്ലാ ട്രോളുകളും കാര്യങ്ങളൊക്കെ ആണല്ലോ. അത്ര നാളും വിളിക്കാത്തവരൊക്കെ യൂട്യൂബ് ചാനൽ തുടങ്ങിയെന്നും പറഞ്ഞുകൊണ്ട് വിളിക്കും, ലിങ്ക് അയച്ചുകൊടുക്കും, അയച്ചുകൊടുത്ത് എന്നാണ് കുറേ കുറച്ച് വീഡിയോ അതിന് ശേഷം അയച്ചു കൊടുത്തത്. കാരണം അവർ കയറി നോക്കുമ്പോൾ എന്തെങ്കിലും വീഡിയോ കാണണമല്ലോ.
അതിൽ കുറച്ച് വീഡിയോകളായതിന് ശേഷം എല്ലാവർക്കും ലിങ്കും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്ത് വിമാനം പോണം. അതിൻ്റെ ഒച്ച ഉണ്ടാവും. അപ്പോൾ ആ ബോട്ടല്ല വിമാനമല്ല, ഹെലികോപ്റ്ററാണ്. അവള് പങ്കണ്ടതിനല്ലാതിന് വിമാനം എന്ന് പറയും. പിന്നെന്താണ്, പിന്നെ വല്ലതും പറയല്ലേ. പിന്നെ ഇപ്പൊ ഞങ്ങൾ പതുക്കെ പതുക്കെ ഫാമിലി വ്ലോഗിലേക്ക് തന്നെ അങ്ങോട്ട് പോരേണ്. മറ്റേ ഞങ്ങക്ക് മോണിറ്റേഷൻ ഒക്കെ ആയിട്ടാ, മോണിറ്റേഷൻ വരെ ഞങ്ങൾ കറക്റ്റ് ആയിട്ട് ഡെയിലി വീഡിയോ ഇട്ടിട്ടാ. കഷ്ടപ്പെട്ടായാലും പാചകം ഒക്കെ ചെയ്ത് സെറ്റാക്കി വീഡിയോ ഒക്കെ ഇട്ട് അതിനുശേഷം ഞങ്ങൾ ഡെയിലി വീഡിയോ ഇടുന്നു പറഞ്ഞതാണ്. പിന്നെ രണ്ടാഴ്ച ഒക്കെ കുടുംബം വല്ലതും ഇടണ്ടേ കളയണ്ടല്ലോ. പിന്നെ ഇപ്പൊ വിചാരിക്കുന്നു, പിന്നെ മെയിൻ ആയിട്ടും എന്താണ് മോണിറ്റേഷൻ ആയപ്പോഴേക്കും ലോക്ക്ഡൌണും കാര്യങ്ങളൊക്കെ മാറി മാറി പണിത്തിരക്ക് തുടങ്ങി. അപ്പൊ ഞങ്ങള് കുറുമ്പോ ഓട്ടം ഒക്കെ തുടങ്ങി. ജാനി ഭയങ്കര കുറുമ്പായി. പിന്നെ രണ്ടുപേർക്ക് മുഴുവില്ലാണ്ടായി. ഞാൻ പിന്നെ പണി കഴിഞ്ഞ് വൈകുന്നേരം എത്തുമ്പ അല്ലെ ചേർന്ന് അംഗനവാടി പോയി തുടങ്ങി. അപ്പൊ പകല അവിടെ ഉണ്ടാവില്ല, പകുതി പണി കുറഞ്ഞ്. പിന്നെ ഇനി ജാനൻ ഉറക്കി കഴിഞ്ഞ ആ ടൈമിൽ വീഡിയോ എടുക്കാന്നുള്ള പ്ലാനാണ്. അങ്ങനെ മോണിറ്റേഷൻ കഴിഞ്ഞിട്ടിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ഫ്രീ ആണ്, ജസ്റ്റ് അല്ല കുറച്ചൊക്കെ ഫ്രീ ആണ്. അപ്പൊ അതുകൊണ്ട് ഡെയിലി അല്ല ഒന്നരാടെങ്കിലും വ്ലോഗ് ഇടാന്ന് വിചാരിക്കണം. കണ്ടന്റ് ക്ഷാമൊക്കെ ഉണ്ട്, എന്തെങ്കിലൊക്കെ കണ്ടന്റ് കുത്തിപ്പോയി ഉണ്ടാക്കി വരണം. ആർക്കെങ്കിലും എന്തെങ്കിലൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ കമന്റിൽ പറയട്ടാ. ഞങ്ങൾക്ക് അധികം വ്യൂവേഴ്സും ഇല്ല, പിന്നെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് കേട്ടോ, പക്ഷെ വ്യൂവേഴ്സ് ആരുമില്ല. സബ്സ്ക്രൈബേഴ്സ് ഉള്ളത് ഈ ഫിൽട്രേഷൻ്റെ വീഡിയോ ഇട്ടിട്ടു. അതെ, അപ്പൊ അതായത് മറ്റേ വ്ളോഗ്സിന് ആൾക്കാർ കുറവുണ്ടാവും. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എന്തായാലും അഭിപ്രായങ്ങളൊക്കെ എന്തായാലും പറയണോട്ടോ. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഞങ്ങളെ കുറിച്ച് അറിയാനോ അല്ലെങ്കിൽ പുതിയത് ഞങ്ങൾ എന്ത് ചെയ്യണം അങ്ങനെ വല്ല ആഗ്രഹങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് ഇടണമെങ്കിൽ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയതാണെങ്കിൽ ഞങ്ങൾ ഇടാം. അപ്പോൾ അതായത് ജാനിക്കുട്ടി അടഞ്ഞുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ അല്ലേ ഇപ്പോൾ അതിൻ്റെ പോയാലേ. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ, കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞിട്ടുള്ളൂ. അപ്പം ഇനിയുള്ള വീഡിയോയിൽ നമുക്ക് എന്താന്ന് വെച്ചാൽ ബാക്കി എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഇത്ര ഓർമ്മയുള്ളൂ. അപ്പൊ ബാക്കി പറയാട്ടോ. അപ്പൊ എന്തെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ കമന്റിൽ പറയാ, ഉള്ളവര് പറയാ. എന്നിട്ട് അപ്പൊ നമുക്ക് ബാക്കി ചെയ്യാം. നമുക്ക് ഇത് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട്, എല്ലാ സപ്പോർട്ടും വേണം. അപ്പൊ നമുക്ക് വീഡിയോ അതിൻ്റെ പെയ്യല്ലേ. അപ്പം ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം ഞങ്ങളുടെ വിവരങ്ങളൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തുടർന്നും വീഡിയോ ചെയ്യാനുള്ള പ്രോത്സാഹത്തിന് നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റും ചെയ്യുക, കമൻ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഫ്ലൈങ്കിസ് എടുക്ക് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം.